First of all, try to understand about how women change the world. എങ്ങനെയാണ് വിമൺ ചേഞ്ച് ദ വേൾഡ് നമുക്ക് നോക്കാം. വിമൻസ് വർക്ക് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് വർക്ക്. യു നോ ദാറ്റ് വിമൻസ് വർക്ക് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് മെൻസ് വർക്ക്, ലൈക്ക് മെൻസ് വർക്ക്. വിമൻസ് വർക്ക് ദാറ്റ് വാസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അമ്മമാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്യുന്നില്ലയോ? ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആ വർക്കിനെ ആരെങ്കിലും കാണാറുണ്ടോ? ചെയ്യുന്നത് കാണാറുണ്ടോ? അമ്മമാര് രാവിലെ 5 മണിയാകുമ്പോ എണീക്കും, ടിഫിനും ചോറും എല്ലാം റെഡിയാക്കും, കുട്ടികളെ സ്കൂളിൽ വിടും, അത് കഴിഞ്ഞ് വീട്ടിലെ തുണികളൊക്കെ കഴുകിയിടും, അത് കഴിഞ്ഞ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും, ഹസ്ബൻഡ് വരുന്ന സമയത്ത് വേണ്ടത്ര ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, കുട്ടികൾ വരുമ്പോഴത്തേക്കും. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്യും. ഈ വർക്കിനെ നമ്മൾ ഇൻവിസിബിൾ വർക്ക് എന്ന് അറിയപ്പെടുന്നത്. എന്തോ ഇൻവിസിബിൾ, എന്തോ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാ വി കാണ്ട് സീ, കാണാൻ പറ്റുന്നില്ല, അതിനെ ഇൻവിസിബിൾ വർക്ക്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് യു നോ അബൌട്ട് ഇൻവിസിബിൾ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ, പൊളിറ്റിക്സ്. അപ്പൊ അതിനെയാണ് ഇൻവിസിബിൾ വർക്ക് എന്ന് പറയുന്നത്, ആരും കാണത്തില്ല. അപ്പൊ അതിപ്പോ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മള് നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോവാന്ന് വെച്ചോ, വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ജോലിയില്ല, ഹൗസ് വൈഫാണെന്ന് നമ്മൾ പറയും, ഹൗസ് വൈഫാണ് എന്ന് നമ്മൾ പറയും, അല്ലെ ഹൗസ് മെയ്ഡ്, അല്ലെ സോറി ഹോം മേക്കർ എന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞ ഓൾഡ് ഫാഷനാണ്. അപ്പൊ അമ്മ ഹോം മേക്കർ എന്നാ പറയുന്നത്, അവരാണല്ലോ വീട് നോക്കുന്നത്. അപ്പൊ ഹോം മേക്കർ എന്ന് പറയും, അല്ലെങ്കിൽ ഓക്കെ ഹോം മേക്കർ എന്നാ പറയുന്നതെന്ന് വെച്ചു. അപ്പൊ നമ്മള് അടുത്ത ബന്ധുക്കളെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോ സമയത്ത് ചോദിക്കും എന്തോ എടുക്കുന്നു. അപ്പൊ നമ്മള് ഹസ്ബൻഡ് ആണെങ്കിൽ പറയാം എന്നാ ഞാൻ ഓഫീസിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിയിലാണ്. അപ്പം വൈഫിന്റെ അടുത്ത് ചോദിക്കുക എന്താണ് ജോലി, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനല്ലേ പറയുന്നത്, ഇൻവിസിബിൾ വർക്കല്ലേ അത്, ആരെങ്കിലും കാണുന്നുണ്ടോ അവർക്ക്? എന്നാ അവര് ചെയ്യുന്നില്ല ജോലി, ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അവര് ജോലി ചെയ്യുന്നുണ്ട്, ദേ ആർ ആൾസോ ഡൂയിങ് വർക്ക് ഫ്രം ടിൽ മോർണിംഗ് ടിൽ ഈവനിങ്. ഓക്കെ, so but we are not recognizing and we are not counting that work. nammal aarengil ad count cheyunnundo? ellarum aavasham varumbido nammal aare vilikkune? ammayalle vilikkune? yes, ammaye chaya, ammaye book, ammaye pencil illiye. acha acha pencil ennu parayunna aarengil undo? illa. nammal aavashangal mottham niravetti thirunna aarana? nammal mother aanu. പക്ഷെ നമ്മൾ വി ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ദെയർ വർക്ക്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ ഇൻ ദ വർക്ക് ദേ ഡു? യു നോ ദാറ്റ് സെർട്ടൻ കൺട്രീസ് ദ സാലറി ഓഫ് മെൻ ആൻഡ് വിമൺ ഈസ് ഡിഫറെന്റ്. ഇപ്പൊ സൗദി അറേബ്യയുടെ കാര്യം പറയാം. സൗദി അറേബ്യ അപ്പോൾ വർക്ക് നമ്മൾ എടുക്കുക. മെന്നും ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പം ടീച്ചർ ജോലി തന്നെ ആയിക്കോട്ടെ സൗദി അറേബ്യയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മെന്നിനേക്കാളും 25% സാലറി ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഒരേ ജോലിക്ക് തന്നെ ഒരേ ശമ്പളമല്ല. ഉദാഹരണത്തിന് മെന്നും വിമണും നമ്മൾ എടുത്തു കഴിഞ്ഞാല് മെന്ന് കിട്ടുന്ന സാലറി ഒരിക്കലും വിമണിന് കൊടുക്കത്തില്ല. ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ 25% എപ്പോഴും മെന്നിന് കൂടുതലായിരിക്കും വിമണിനേക്കാളും. മനസ്സിലായോ? അപ്പോഴേ നമ്മളത് എന്ത് ഒരേ വർക്ക് തന്നെയാണെങ്കിലും ദ ഡിഫറൻസസ് യു ക്യാൻ സീ, ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ ഇൻ ദ വർക്ക് ദേ ഡു ദാറ്റ് യു ക്യാൻ സീ. വൈ ദ വിമൻസ് വർക്ക് ഈസ് നോട്ട് വാല്യൂഡ് ആസ് എ ഫുൾ ടൈം ജോബ്? വൈ ദ വിമൻസ് വർക്ക് ഈസ് നോട്ട് വാല്യൂഡ് ആസ് എ ഫുൾ ടൈം ജോബ്? രാവിലെ 5 മണിക്ക് എണീക്കുന്ന അമ്മ 12 മണി ആയാലും നമുക്ക് ശബ്ദം കേൾക്കാം അല്ലേ? നമ്മൾ ഉറങ്ങുമ്പം കേൾക്കാം ശബ്ദം കേൾക്കാം. എന്താ പാത്രങ്ങളൊക്കെ സിങ്കിലിട്ട് കഴുകുന്നതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ 12 മണി വരെ അവര് എന്ത് ചെയ്യാണ്? കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഡിഡ് വി വാല്യൂ ദ വർക്ക്? നമ്മൾ ആരെങ്കിലും അതിനെ മാനിക്കുന്നുണ്ടോ, അതിനെ വില കൽപ്പിക്കുന്നുണ്ടോ? They are doing work, but we are not counting. We are not recognizing. We are not valuing. അച്ഛനോ, അച്ഛനെ എപ്പോഴും പറയുമ്പോൾ പറയും, ഓ അവളോ ചുമ്മാതിരിക്കുക, ഒരു ജോലിയില്ല, ചുമ്മാ വീട്ടിലിരിക്കുക, ഇങ്ങനെയല്ല പറയത്തുള്ളൂ? No, sir. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, അപ്പൊ വി മസ്റ്റ് വാല്യൂ ദ വർക്ക് ഓഫ് വിമൺ. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ ദാറ്റ് മാറ്റേഴ്സ്, സോ ഐ എം നോട്ട് ഡിസ്കസിംഗ് മോർ. ഓക്കെ, ഓക്കെ സർ. സാറേ ഇത്രയും പറഞ്ഞാൽ മതി, അടുത്ത് അമ്മൂമ്മയൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. Next we are studying about stereotyping gender. What is stereotyping? Do you know what is stereotyping? Stereotyping നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Stereotyping, yes, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് സർ, പക്ഷെ മറന്നുപോയി. മറന്നുപോയി എന്നാ ഞാൻ ഒന്ന് ഓർപ്പിക്കാം. അതായത് മെന്നിനെ വർക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു, വിമണിന്റെ വർക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു, ബോയ്സിന് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്നു, ഗേൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ചില കാര്യങ്ങൾക്ക്. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പം സ്റ്റീരിയോടൈപ്പിംഗ് പറയാന്നെങ്കിൽ, ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ഒരു ബോയ് ചൈൽഡും ഒരു ഗേൾ ചൈൽഡും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ബോയ് ചൈൽഡ് ആണെങ്കിൽ ഞാൻ ടോയ് വാങ്ങുവാണെങ്കിൽ കാറ് പോലെയുള്ള എയ്റോപ്ലെയിന്, കാർ അങ്ങനെയുള്ള ടോയ്സേ വാങ്ങത്തുള്ളൂ. ആ സമയം ഗേൾ ചൈൽഡ് ആണ് ഞാൻ ഡോൾ ആയിരിക്കും വാങ്ങുന്നത്. അപ്പൊ അത് ബാർബി ഡോള് ഒക്കെ ആയിരിക്കും ഗേൾ ചൈൽഡിന് വാങ്ങുന്നത്. അപ്പൊ നാ എന്താ ചെയ്യുന്നത്? അതായത് വാട്ട് ആക്ച്വലി ഐ എം ഡൂയിങ്, ഐ എം സ്റ്റീരിയോടൈപ്പിംഗ്. അത് വേർതിരിക്കുകയാണ് അല്ലെ? അതൊരു സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ? ആക്ച്വലി വാട്ട് ഐ ഹാവ് ടു ഡു? You want to buy same toys for your two children. Okay. ദൈവഭാഗ്യത്തിൽ എനിക്ക് ഒരു ചൈൽഡ്. They like, you should do that. ഓക്കെ ഓക്കെ, അത് എനിക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം എനിക്കൊരു മോളെ ഉള്ളു, അതുകൊണ്ട് വിഷയമില്ല. അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതേ ഉള്ളൂ, ബോയ് ചൈൽഡ് ആയാലും ഗേൾ ചൈൽഡ് ആയാലും ടോയ്സ് സെയിം കൊടുത്താൽ മതി. എന്താ കാര്യം? വി നെവർ സെപ്പറേറ്റ് ദം. വി നെവർ സെപ്പറേറ്റ് ബോയ് ചൈൽഡ് ഓർ ഗേൾ ചൈൽഡ് ഫോർ പ്ലേയിങ്. ദേ ക്യാൻ ഷെയർ ആൻഡ് ദേ ക്യാൻ പ്ലേ. ഇഫ് ഐ പർച്ചേസ് എയ്റോപ്ലെയിൻ ഓർ car or any such toys, both the girl child and boy child, they can share and they can play. Am I right? Yes sir. Paran shari illa? Okay. Sir. Angane aanu cheyanda. So we never separate or segregate, or we never stereotype children. Okay. People think same like this, men and women also stereotyping. ഇപ്പം ഏതെങ്കിലും ഇപ്പം ആരെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ജോലി, ചില ജോലികൾ നമ്മൾ പറയുമ്പോൾ അത് മെൻ ഉള്ളതാണ് വിമൺ ഉള്ളതാണെന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ ചില ആൻസർ ഞാൻ പറയും, നിങ്ങൾ അതിന്റെ ആരുടെ ജോലിയാണെന്ന് പറയണം. ആർ യു റെഡി? ഓക്കെ, ഞാൻ ആ ജോലി പറയും, നിങ്ങൾ ആ പിന്നെ മെന്റെ ആണോ വിമന്റെ ആണോ എന്ന് പറഞ്ഞാൽ മതി. ആർ യു റെഡി? ഓക്കെ, ഡൺ. ഓക്കെ, ഡ്രൈവർ കോക്കനട്ട് പ്ലക്കേഴ്സ്, അതായത് ടീച്ചർ. Okay, okay, okay. Teacher, men and women, normally we will say. Okay. അപ്പൊ നിങ്ങൾ പറയാം. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ സ്റ്റീരിയോടൈപ്പ് ചെയ്തു.
നിങ്ങൾ തന്നെ സ്റ്റീരിയോടൈപ്പ്. നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ തന്നെ, ഞാൻ അതാ നിങ്ങളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിച്ചേ, നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ആൻസർ പറയിപ്പിച്ചേ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിനെ ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങൾ പറഞ്ഞെന്താണ് മെൻ എന്നാ പറഞ്ഞേ, നേഴ്സ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങൾ പറഞ്ഞെന്താണ് ലേഡീസ് എന്നാ പറഞ്ഞു, മെൻ വിമൺ, സോറി വിമൺ എന്നാ പറഞ്ഞേ. അപ്പോൾ ഞാൻ സ്റ്റീരിയോടൈപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അത് അറിയാതെ തന്നെ നിങ്ങൾ സ്റ്റീരിയോടൈപ്പ് ചെയ്തു. യു ആർ നോട്ട് റെക്കഗ്നൈസിങ് ബട്ട് യു സ്റ്റീരിയോടൈപ്ഡ്. അപ്പം ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ മെജോറിറ്റി ചിൽഡ്രൻ എന്താ പറഞ്ഞത് മെന്ന്, നേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് വിമൺ എന്നാ പറഞ്ഞത്. ഓക്കെ, അതേപോലെ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ബോത്ത് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, പൈലറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ബോത്ത് പറഞ്ഞു, മെൻ ആൻഡ് വിമൺ പറഞ്ഞു. കോക്കനട്ട് പ്ലക്കേഴ്സ് ഞാൻ പറഞ്ഞു, അതായത് തെങ്ങ് കയറ്റക്കാരുണ്ടല്ലോ, ക്ലൈംബേഴ്സ്, കോക്കനട്ട് ക്ലൈംബേഴ്സ്. സോ കോക്കനട്ട് ട്രീയിലേക്ക് ക്ലൈംബേഴ്സ്, അതായത് കോക്കനട്ട് പ്ലക്കേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവര് നിങ്ങൾ പറഞ്ഞോണ്ടേ മെൻ എന്നാ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നു വർക്കിനെ. വർക്കിനെ നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ചില വർക്കുകൾ പറയാം. നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ വിമൺ ഓൺലി. ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പീപ്പിൾ തിങ്ക് ദാറ്റ് വിമൺ ആർ ഓൺലി ഗുഡ് അറ്റ് എ സെർട്ടൻ ജോബ്, ചില ജോലികൾക്ക് സെർട്ടൻ ജോബ്. ഈവൻ ദേ വർക്ക് ഔട്ട്സൈഡ് ദ ഹോം, ഈവൻ ദേ വർക്ക് ഔട്ട്സൈഡ് ദ ഹോം, ദിസ് തിങ്കിങ് ഈസ് ലിങ്ക്ഡ് ടു എ വിമൻസ് റോൾ വിത്തിൻ ദ ഫാമിലി. വിത്തിൻ ദ ഫാമിലി ഞാൻ പറയാം, വിത്തിൻ ദ ഫാമിലി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എന്റെ വൈഫിന് സുഖമില്ല, വൈഫിന് സുഖമില്ല, ഞാൻ അന്നേരം കുക്ക് ചെയ്തു, ഫുഡ് കുക്ക് ചെയ്തു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നു, ഞാൻ ഉദാഹരണം പറയാതെ, നടന്ന കാര്യമൊന്നും അല്ല, നിങ്ങൾ നടന്നാണ് ചിന്തിക്കുകയും വേണ്ട. അപ്പം എന്റെ ഒരു ഫ്രണ്ട് വന്നു, ഫ്രണ്ട് വന്ന ഉടനെ ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി ചോദിക്കുന്നത് നീയാണോ കുക്ക് ചെയ്യുന്നേ? അപ്പൊ ഞാൻ പറയുന്നത് ഞാനാ കുക്ക് ചെയ്യുന്നത്. അതെന്താ നിന്റെ വൈഫ് എന്ത് ചെയ്യേ? സുഖമില്ലാതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാണ്. അയ്യ, ഇത് ഇത് ആരുടെ ജോലിയാ? ആരുടെ ജോലിയാ? ആരുടെ? നിങ്ങളെ പറ, ആരുടെ ജോലിയാണ്? അത് അങ്ങനെ സെപ്പറേറ്റ് ജോലിക്ക് വല്ല വിമൺ, അങ്ങനെ ജോലിക്ക് വല്ല സെപ്പറേഷൻ ഉണ്ടോ? യഥാർത്ഥത്തില് സെപ്പറേഷൻ വല്ല ഉണ്ടോ? കുക്ക് ചെയ്യുന്നത് മെന്ന് മെന്നെ ചെയ്യാൻ പാടില്ല, വിമൺ മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. മെന്ന് പിന്നെ വീട്ടില് പത്രമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കണോന്ന് വല്ല ഇതുണ്ടോ? സ്റ്റീരിയോടൈപ്പിംഗ്. ഇപ്പം ഞാനിപ്പം എന്റെ മോളെ പഠിപ്പിക്കുവാണെങ്കിൽ എന്റെ വൈഫ് കുക്ക് ചെയ്യും, എന്റെ വൈഫ് എന്റെ മോളെ പഠിപ്പിക്കുവാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണം. അപ്പം എന്താ ചെയ്യണം? വി നെവർ സെപ്പറേറ്റ് ഓർ സെഗ്രഗേറ്റ്, വി നെവർ സെപ്പറേറ്റ് ദ വർക്ക്. ബോത്ത് ഓഫ് ദം ദേ ക്യാൻ ടുഗദർ ഡു ദാറ്റ് വർക്ക്. Rather than separating this work for you, this work for you, this work is for men, this work is for women, we never separate the job. We never separate the job. Driver, both men and women can do. Nurse, both men and women can do. Cook, as a cook, both of them can cook. Taking care of the children, both men and women can do. Who said it to separate? If we separate, that is called stereotyping. Did you understand? Yes, sir. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പിംഗ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇപ്പോഴും ഉള്ള ഒരു സംഭവമാണ് എന്താണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നു ഇല്ലേ? സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഞാൻ അടുക്കള കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള എന്റെ ഫ്രണ്ട്സ് വെറുതെ ഇരിക്കുവോ? വെറുതെ ഇരിക്കുവോ? ഇടാ, നിനക്ക് പണിയൊന്നും ഇല്ലടാ, ദാരി ചെയ്യേണ്ട ജോലിയാ എന്നൊരു കളിയാക്കത്തില്ലേ? Yes. As so many people believe in stereotyping women, the girls are less supported when supported when compared to the boys in terms of education, professional fields like doctor, engineer, etc. For example, if we think about doctors, and you can see more males doctors, more males engineer, more male. Women also there, female also there, but doctors are more, that is male, or we can say male doctors are more, male engineers are more,
Okay. Why this happened? Both of them, they can work. In work, there is no separation. So similarly, the boys are pressurized to think about job and income. ഇപ്പോ നമുക്കറിയാം ഈ ഒരു സെന്റൻസ് എങ്ങനെ ശ്രദ്ധിച്ചു നോക്കെ. സിമിലർലി ബോയ്സ് ആർ പ്രഷറൈസ്ഡ് ടു തിങ്ക് അബൌട്ട് ജോബ് ആൻഡ് ഇൻകം. ഒരു ബോയ് വളർന്നു വരുന്ന ഉടനെ അമ്മ അവന് കൂടുതൽ ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യാൻ നേരത്തെ അവർ എന്തോ പറയുന്നത് അറിയാമോ, അമ്മ ആ മോനെ കൂടുതൽ ഫീഡ് ചെയ്തിട്ട് ഗേൾ ചൈൽഡിന് അത്രത്തോളം ഫീഡ് ചെയ്യത്തില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ ദിസ് ചൈൽഡ് വിൽ ടേക്ക് കെയർ ഓഫ് അസ് സോ ദാറ്റ് വി ആർ ഗിവിംഗ് മോർ ഫുഡ് ടു ദിസ് ചൈൽഡ്. ഇല്ല, അങ്ങനെ പറയാറില്ലേ, പറയോ ഇല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ല. വൈ ഓക്കെ, ചില വീടുകളിലെ വീടുകളിലെങ്കിലും ഇങ്ങനെ പറയാറുണ്ടായിരിക്കും, ആ മോന് കൂടുതൽ ഫുഡ് കൊടുക്കും, പ്രോട്ടീനും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കും, കൂടുതൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് പറയാം, ഇവൻ വേണം ഭാവിയിൽ ഞങ്ങളെ നോക്കേണ്ടത്. അവളെ നമ്മൾ കെട്ടിച്ചു വിടും, അവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ഒന്ന് കാണാൻ പോലും ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടത്തില്ല. ഇതൊക്കെ നോർമലി നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ? ഇല്ല ഇല്ല, ഇല്ലെങ്കിൽ ഗുഡ്, നല്ലത്, അത് ഏറ്റവും നല്ലത്. ഓക്കെ, സിമിലർലി ദ ബോയ്സ് ആർ പ്രഷറൈസ്ഡ്. അപ്പൊ ബോയ്സിനെ പ്രഷറൈസ്ഡ് കൂടുതലാണ്. എന്താണ്, ഓൾവേസ് പേരൻസ് വിൽ റിമൈൻഡ് ദാറ്റ് ചൈൽഡ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി, യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് എ ഗുഡ് ജോബ്, യു മസ്റ്റ് ഫൈൻഡ് എ ഗുഡ് ജോബ് ആൻഡ് യു ഹാവ് ടു സപ്പോർട്ട് ദ ഫാമിലി. എപ്പോഴും പറയത്തില്ലേ യു ഹാവ് ടു ഗെറ്റ് ആൻ ഇൻകം സോ ദാറ്റ് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയത്തില്ലേ? ബോയ് ചൈൽഡിനോട് എപ്പോഴും പറയും, എന്താ നീ പഠിച്ചില്ലേ നിന്റെ കാര്യം, അവളെ അവളുടെ കൂട്ടല്ല, അവളെ നമ്മൾ കെട്ടിച്ചു വിടും അല്ലേ, അവളെ നമ്മൾ കെട്ടിച്ചു വിടും. അതേസമയം നിന്റെ കാര്യം അങ്ങനല്ല, നിന്റെ കാര്യം പോക്ക, നീ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല, നല്ലൊരു ഇൻകം കിട്ടത്തില്ല, നല്ലൊരു ഇൻകം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ പ്രഷറൈസ് ചെയ്യത്തില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? എന്നോടാ സാർ ഇതൊക്കെ പറയുന്നത്? അല്ല മോളെ, മോളോടല്ല പറയുന്നത്, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ആരും മിണ്ടുന്നില്ല, അതാണ് പറയുന്നത്, അല്ല മോളോട് പറയുമല്ല. ഓക്കെ, സിമിലർലി ബോയ്സ് ആർ പ്രഷറൈസ്ഡ് ടു തിങ്ക് അബൌട്ട് എ ജോബ് ആൻഡ് ഇൻകം. ദേ വിൽ ഗെറ്റ് മോർ പ്രഷർ. വൈ? ദേ ഹാവ് ടു ഫൈൻഡ് എ ജോബ് ആൻഡ് ഇൻകം. ബോയ്സ് ആർ ടീസ്ഡ്. ഇപ്പൊ നമ്മളറിയാം, നമ്മുടെ സ്കൂളില് ഇപ്പം കുട്ടികൾ തമ്മിൽ കളിച്ചു, കളിച്ചപ്പോ ഒരു ബോയ് ചൈൽഡ് വീണു, വീണ് കാല് മുറിഞ്ഞെന്ന് വെക്കുക, ഒരു ബോയ് ചൈൽഡിന്റെ ഇഞ്ചുറി സംഭവിച്ചു, ഇഞ്ചുറി സംഭവിച്ചപ്പോ അവൻ ഇരുന്നങ്ങ് കരയുക, കരയുന്ന സമയത്ത് ആരെങ്കിലും അടുത്ത് വന്നിട്ട് അവനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ഒരു ആൺകൊച്ചല്ലയോടാ, നീ എന്തിനാടാ ഈ പെൺപിള്ളേരുടെ കൂട്ട് കിടന്ന് കരയുന്നേ, പറയോ ഇല്ലയോ? നീ ഒരു ആൺകൊച്ചല്ലയോ, നീ എന്തിനാ ഈ പെൺപിള്ളേരുടെ കൂട്ട് കിടന്നത്? അപ്പൊ പെൺപിള്ളേർക്ക് മാത്രമേ ഉള്ളോ ഫീലിങ്സ്, ഇമോഷൻസ്? ആൺപിള്ളേർക്ക് ഇല്ലയോ? പറയുമോ ഇല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ല, ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. പറയും. Boys are teased. Boys are teased if they do not act like other boys. മറ്റ് ഒറ്റ ബോയ്സിന് പോലും ഇപ്പൊ കാല് മുറിഞ്ഞാൽ പോലും അവൻ മിണ്ടാതെ അവിടെ ഇരുന്നോണം. എന്തെങ്കിലും അവിടെ അവങ്ങടെ കരയോ ഉച്ചയ്ക്ക് നിലവിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള, അതാ നീ ഒരു ആൺകൊച്ചായിട്ടിടാ നിന്റെ കാല് മുറിഞ്ഞെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സോ boys are teased if they do not act like other boys and are told from an early age not to cry. കുഞ്ഞുനാളി മുതലേ ആൺകൊച്ചൊന്ന് ഉറക്കെ കരഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ അവരോട് ഒച്ച വയ്ക്കരുത്, കരയരുത്. കാരണം എന്താ, യു ആർ എ ബോയ്, യു ആർ എ ബോയ് ചൈൽഡ്, യു നോട്ട് കറൈ ലൈക്ക് ഗേൾസ്. അങ്ങനെയും പറയും ലൈക്ക് ഗേൾസ്. ഞാൻ പറയത്തില്ല, ഞാൻ അവളോട് നോക്കരുത് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടോന്നോ പണ്ട്? അങ്ങനെ ചോദിച്ചേ, ആ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു സ്റ്റീരിയോടൈപ്പ് ചെയ്യാൻ പാടില്ല. ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ, മനസ്സിലായോ? ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വൽ ആണ്. വി നെവർ സ്റ്റീരിയോ ടൈപ്പ് ദ ചിൽഡ്രൻ, കുട്ടികളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ദേ ക്യാൻ വർക്ക് ടുഗദർ, അവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. ദർ ഈസ് നോ സെപ്പറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദർ വർക്ക്, വർക്കിന്റെ മേളിൽ സെപ്പറേഷൻ ഒന്നുമില്ല.
സെപ്പറേഷൻ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പറ്റും പറ്റും എല്ലാ ജോലികളും എല്ലാവർക്കും ചെയ്യാം അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല സാലറി അതേപോലെ ഡിഫറൻസ് കാണിക്കാൻ പാടില്ല നെക്സ്റ്റ് വി ആർ സ്റ്റഡിങ് അബൌട്ട് ലേണിംഗ് ഫോർ എ ചേഞ്ച് നെക്സ്റ്റ് ലേണിംഗ് ഫോർ എ ചേഞ്ച് വി ക്യാൻ ഡു ഇറ്റ് ഇൻ ദ പാസ്റ്റ് സൊസൈറ്റി gave importance only to teaching a male child to read and write പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു മെയിൽ ചൈൽഡിന് മാത്രമേ വായിക്കുവാനും പഠിക്കാനും ഒക്കെ എഴുതുവാനും പഠിക്കാനും ഒക്കെ അനുവദിച്ചുള്ളൂ എന്താ കാര്യം മെയിൽ ചൈൽഡിനെ മാത്രം വായിക്കുവാനും പഠിക്കുവാനും അനുവദിച്ചിരുന്നു പിന്നെ ഇൻ ദ പാസ്റ്റ് വൈ ഹു ക്യാൻ സേ എന്തുകൊണ്ടാ ബിക്കോസ് ദേ ആർ ലീവിംഗ് ദി ഫാമിലി മോർ വാല്യുബിൾ ടു ദ മെയിൽ ആ because they have to find a job and they have to get a good income so that they have to they must learn that is the reason got it so even skilled work was taught to the boys only skilled work nu parayan thonna skilled work chela joligalu cheyanangi endu venam skill venam kazhivu venam ആ ചില ജോലികൾ ഇപ്പൊ മെഷീൻ്റെ അകത്ത് ചെയ്യുന്ന ചില വർക്കുകൾ അത് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ കൂടുതലും മെയിൽ ചൈൽഡിനെയാണ് പഠിപ്പിക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ ടോട്ട് ടു ദ ബോയ്സ് ഉള്ളി ഇപ്പൊ ഉദാഹരണത്തിന് പറയാൻ ഒരു പ്രത്യേകമായിട്ടുള്ള മെഷീൻ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ പിന്നെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ചില വർക്കുകൾ മെഷീൻ റിപ്പയറിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് സ്കിൽഡ് വർക്കാണ് ആ സ്കിൽഡ് ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ല അപ്പൊ ആ സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ ആരെയാണ് പഠിപ്പിക്കുന്നത് ബോയ്സിനെയാണ് പഠിപ്പിക്കുന്നത് ദ ഗേൾസ് വേർ നോട്ട് അലോഡ് ടു ഡു മെയിൻ സ്ട്രീം വർക്ക് മെയിൻ സ്ട്രീം വർക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ജോലികൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം മാനേജർമാരായിട്ടിരിക്കുക അത് നമ്മൾ ഏത് സ്ഥാപനം എടുത്തു നോക്കൂ അതിന്റെ മെയിൻ മാനേജർമാര് കൂടുതലും ആരായിരിക്കും മെയിൽ ആണോ ഫീമെയിൽ ആണോ മെയിലായിരിക്കും മെയിൻ സ്ട്രീമിൽ അവരായിരിക്കും മെയിൻ സ്ട്രീമിൽ അതിന്റെ പ്രധാന ജോലികൾ നിർവഹിക്കുന്നത് ആണുങ്ങൾ തന്നെയായിരിക്കും മെയിലായിരിക്കും ഫീമെയിൽ ആയിരിക്കത്തില്ല ദേ ഒൺലി ഡിഡ് സപ്പോർട്ട് വർക്ക് അപ്പം ഫീമെയിൽ എന്തോ ചെയ്യുന്നത് ദേ ഒൺലി ഡിഡ് സപ്പോർട്ട് വർക്ക് സപ്പോർട്ടായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഫീമെയിൽ ചെയ്യാറുള്ളൂ അതൊരു എന്താണ് ശ്രദ്ധിച്ചിരുന്നു അതായത് നമ്മളെ ഓഫീസുകളിൽ ബോസ് ആയിട്ടിരിക്കുന്നത് മാനേജർ ആയിട്ടിരിക്കുന്നത് ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആരായിരിക്കും ആരായിരിക്കും അതെ കൂടുതലും ആരായിരിക്കും മെജോറിറ്റി എടുക്കുക മെജോറിറ്റി ആരായിരിക്കും മെയില അത്രേ അറിഞ്ഞാ അതെ അത് എന്തുകൊണ്ട് പറ്റത്തില്ല പെൺകുട്ടികൾക്ക് കരയാം ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല ആൺകുട്ടികൾ കരഞ്ഞാൽ എന്തോ പറയും Are you a girl child? Are you a girl child? അപ്പോഴങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പൊ റിബിന് റിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ എന്താ പറയാ അവൻ മെയിൽ എന്നുള്ള ഒരു ഇത് അവൻ ആ ഒരു ഡോമിനേഷൻ നിൽക്കുകയാണ് ഓക്കെ വിമൺ വേർ സ്റ്റിൽ ഫേസിംഗ് ഒപ്പോസിഷൻ ഫ്രം ദ സൊസൈറ്റി Still women are facing opposition in the society. ഇപ്പോഴും സ്ത്രീകൾക്ക് എന്തോ കിട്ടുന്നുണ്ട് എതിർപ്പുകൾ കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്ന് മെനി പീപ്പിൾ ട്രൈഡ് സപ്പോർട്ടിങ് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ഫീമെയിൽ പാകിസ്ഥാനി ഇല്ലായിരുന്നു ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ആര് പ്രവർത്തിച്ചത് ആരാണ് പ്രവർത്തിച്ചത് രാജ രവീന്ദ്ര അല്ല ആരൊക്കെയോ
മലാല യൂസഫ് സായി പാകിസ്ഥാനിൽ മലാല യൂസഫ് സായി എന്താ ചെയ്തത്? പാകിസ്ഥാനി ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിച്ചു അല്ലേ. So women's were still facing opposition from society. Sir, avaru marichu poyo illada. Many people evada poi kaana pattum ipo avaru Pakistan illalla. Many people tried supporting female education. Ippolum oru paadu vere female education Pakistan illiyo avaru allalle Pakistani nu avaru berigellote kudiyeri. Rasundari Devi book Amar Jiban. Rasundari Devi nu parayna അവർ എഴുതിയ പുസ്തകമാണ് അമർ ജിബാൻ. ഇസ് ദ ഫസ്റ്റ് നോൺ അബൌട്ട് ഇന്ത്യയുടെ ചെയർമാനായിട്ട് പാകിസ്ഥാനി ചെന്ന്. അമർ ജിബാൻ ഇസ് ദ ഫസ്റ്റ് നോൺ ഓട്ടോബയോഗ്രഫി. ആദ്യമായിട്ട് സ്വന്തം അനുഭവക്കുറിപ്പ് എഴുതിയത് റസുന്ദര ദേവിയുടെ അമർ ജിബാൻ എന്ന് പറയുന്ന പുസ്തകമാണ്. റിട്ടൺ ബൈ ആൻ ഇന്ത്യൻ വുമൺ. ആദ്യമായിട്ട് ഒരു ഇന്ത്യയിലുള്ള ഒരു സ്ത്രീ അവരുടെ സ്വന്തം അനുഭവം എഴുതിയ പുസ്തകമാണ് അമർ ജിബാൻ, റിട്ടേൺ ബൈ റസുന്ദരി ദേവി. അപ്പൊ അവരാരായിരുന്നു? അവരൊരു വെറും ഹൗസ് വൈഫ് ആയിരുന്നു. അമർ ജിബാന്റെ അർത്ഥം എന്തോ? അമർ ജിബാൻ എന്ന് പറഞ്ഞ ജവാൻ അല്ല, അമർ ജിബാൻ എന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. സോ ഷി വാസ് എ ഹൗസ് വൈഫ് ഫ്രം എ റിച്ച് ഫാമിലി. ഷി വാസ് എ ഹൗസ് വൈഫ് ഫ്രം എ റിച്ച് ഫാമിലി. അവരൊരു റിച്ച് ഫാമിലിയിലെ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. ഡ്യൂ ടു പീപ്പിൾ സൂപ്പർസ്റ്റിഷൻ, ആ സമയത്താണ് people superstition undayad that an educated woman would bring bad luck. Annu padipichirunna enna ariyamo, vidyabhyasam streekalku koduthu kaniyal adu endona ashubhamaanu. Ashubhamaanu streekalku vidyabhyasam kodukkan paadilla. Streekalku vidyabhyasam kodutha endanu ashubhamaanu. Due to people superstition ashubhamaanu annu paranja nalladallennu bad luck aanu. Due to people's superstition, adu andhavishwasamaanu, that an educated woman would bring bad luck. Endaanu bad luck ilekku? She taught herself to read and write in secret. Avarod endo avar engena pinne padichathu? Avar oru rich family aayathukondu rahasyamayittu aarum ariyadeyaanu Rasundari Devi endo padichathu, ezhuthanum vaikkanum padichathu. She taught herself to read and write in secret. സ്വന്തമായിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് പഠിച്ചു. ദോ ഹെറോൺ റൈറ്റിംഗ് ഷീ ഗേവ് ദ വേൾഡ്. എന്നിട്ട് അവർ സ്വന്തമായിട്ട് അവരുടെ ഓട്ടോബയോഗ്രഫി എഴുതി. ഷി ഗേവ് ദ വേൾഡ് ആൻ അക്കൗണ്ട് ഓഫ് വിമൻസ് ലൈവ്സ് ആസ് ദേ എക്സിസ്റ്റഡ് ഇൻ ദോസ് ഡേയ്സ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമർ ജിബാൻ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ റസുന്ദര ദേവി എഴുതി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് വാസ് ദ ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ റസുന്ദരി ദേവി അമർ ജിബാൻ? സാർ ഉറപ്പ് പറ ചോദിക്കൂന്ന്. നെക്സ്റ്റ് സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ബയോഗ്രാഫിയുടെ പേര് എന്തുവാ സാറ്? അമർ ജിബാൻ, റിട്ടൺ ബൈ റസുന്ദരി ദേവി. Okay, next. According to 1961 census, 40% of men and boys were literate, while only 15 of girls women were literate. Look the difference. In 1961 census, you can see 40% of men, they were literate. At the same time, what about the girls? Only 15%. Why this difference happens? Because the parents, they give more importance to boy child and given education. They think, they pressurize the boys that boy child want to get a job and to support the family. But at the same time, female child, they will not give education. That is the reason this difference happens in 1961. At the same time, in 2001, look the difference. The boys, men who were literate rose to 76%. Look, 40% increased to 76%. Now the boys or men who were literate rose up to 66%. 40% now it rose to 66%. And the number of girls, look the girls difference, 15% in 1961. But in 2001, what happened? 54%. That also increased. That also increases, but the ratio, if you look at the ratio, you can see that boys are getting more education.
The gap between men and women literacy continued. Then the gap between men and women's literacy continued. That literacy that continued. Next, you know that SC ST girls, scheduled caste and scheduled tribe girls had a higher school dropout rate. What is school dropout rate? Sir, school leave the school. Leave the school. Why these SC and ST children they drop they always drop the school, drop out the school. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടികൾക്ക് അതിന്റെ പേരൻസിന് എഡ്യൂക്കേഷൻ ഇല്ല. അപ്പൊ കുട്ടികൾക്ക് ഈ വരുന്ന കുട്ടികൾക്കും അതിനെ കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പൊ അവരാദ്യം വരും, വന്നു കഴിഞ്ഞാൽ കുറെ നാൾ വരും, അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവര് വിഡ്രോ ചെയ്യും, സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്യും. അവർ വീട്ടിലിരിക്കുമ്പോൾ പേരൻസ് ഒരിക്കലും അവരെ എങ്ങോട്ട് കൊണ്ടുവിടുന്നില്ല, നിർബന്ധിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നില്ല. പിന്നെ അവർ ഹൗസ് ഹോൾഡ് വർക്കുമായിട്ട് അങ്ങ് നിന്ന് പോകും. അപ്പൊ അവർക്ക് എന്തോ കിട്ടുന്നില്ല, വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അവർ ഡ്രോപ്പ് ഔട്ട് ചിൽഡ്രൻ ആയിട്ട് മാറുന്നു. ഡ്രോപ്പ് ഔട്ട് വലിയൊരു പ്രശ്നമാണ് അല്ലേ? അപ്പൊ ഡ്രോപ്പ് ഔട്ട് വലിയൊരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിദ്യാഭ്യാസം ലഭിക്കണം, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ പ്ലാൻ SSA, എന്താണ് സർവശിക്ഷ അഭിയാൻ, എന്താണ് ലിറ്ററസി ഫോർ ഓൾ ചിൽഡ്രൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം. So the gap between men and women literacy continued. Now also you can see the literacy. If we take the literacy, you can that men is more than the women. Yes. Then the reason why many girls and poor children leave school. എന്തുകൊണ്ടാണ് poor children they leave the school? First, no proper schools or teachers who teach on a regular basis. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളില്, ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ട്രൈബൽ ഏരിയ ഉണ്ടല്ലോ, ട്രൈബൽ ഏരിയയിലെ സ്കൂളുകളൊന്നും കാണത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്കൂളും കാണും കാണും. ആ സ്കൂളിൽ ഈ കുട്ടികൾ അത്രയും ദൂരം നടന്നു വേണം പോകാൻ. ആ കുട്ടികൾ നടന്ന് കുറച്ചു നാൾ പോയി കഴിയുമ്പോൾ അവരങ്ങ് മടുക്കും, അവർ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ പേരൻസ് എന്ത് ചെയ്യും, അവരെ സ്കൂളിൽ നിർബന്ധിച്ച് കൊണ്ടുവിടത്തില്ല, അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒന്ന്, പുവർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പുവർ ആണ് അല്ലേ, പൂവർ സാനിറ്റി ട്രാൻസ്പോർട്ടേഷൻ അവിടെ. ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബൽ ഏരിയാസിലൊന്നും റോഡില്ല, കുറേ നടക്കണം, വണ്ടി ചെല്ലത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും, ഈ കുട്ടികളെ വിടത്തില്ല, ഇത്രയും നടന്നും ഒക്കെ സ്കൂളിലെത്താൻ വേണ്ടി ട്രൈബൽ ഏരിയാസിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ പോരാ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നല്ല റോഡ്സും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കൊണ്ട് എന്ത് സംഭവിക്കും, ട്രൈബൽ ഏരിയാസ് ആൾസോ ദ ചിൽഡ്രൻ വിൽ കം ടു സ്കൂൾ ഫ്രം ദ ട്രൈബൽ ഏരിയ, ഫ്രം ദ ട്രൈബൽ ഏരിയ ദ ചിൽഡ്രൻ വിൽ അറ്റൻഡ് സ്കൂൾ. ഗോട്ട് ഇറ്റ്? Next, being unable to afford the cost of education. These poor children, they cannot afford the expense of that education. They can't afford the expense of the education. പറ്റത്തില്ല, വലിയ വട. Discrimination by classmates and teachers. At the same time, discriminating them. When they attend the school also discriminating. Oh, this child, that is Dalit child. This child, this is scheduled caste. This child, the scheduled tribe. Discriminating. Even classmates as well as teachers also discriminate. Om Prakash, I think that you have learned about Om Prakash. Story of Om Prakash. Yes. Om Prakash Valmiki was discriminated for what reason? Om Prakash Valmiki, he was a Dalit child, that is why he was discriminated. So same things that will happen to Dalit children, poor children, scheduled caste, scheduled tribe children. If they attend school, other children, other classmates, other children will always discriminate this child. So this child will not attend school. The child will tell that I won't go to that school because the children, the other classmates, they are blaming me, they are teasing me, they are discriminating me. Even teachers also discriminate me so that I will not go to school. Got it? I will not go to school because all even teachers as well as the classmates discriminate me so that I won't go to school. I won't attend school. That is the reason these many Dalit community children, they won't attend the school.